ഇരുപത്തിരണ്ടാം വാർഷിക പൊതുയോഗം നടത്തി. പൊട്ടൻകോട് സ്വാശ്രയ കർഷക സമിതിയുടെ 22-ാം വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം VFPCK ജില്ലാ മാനേജർ അംജായയെ നിർവഹിച്ചു. പഴയന്നൂർ SKS പ്രസിഡന്റ് MK കുട്ടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SKS സെക്രട്ടറി ബിന്ദു ആർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് വിശ്വനാഥനിയെ VFPCK ഡെപ്യൂട്ടി മാനേജർ ലാലു രാജീവ്, SKS പഴയന്നൂർ ട്രഷറർ ബേബി TB, SKS പഴയന്നൂർ വൈസ് പ്രസിഡന്റ് രാജേശ്വരിയും 98 കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. പൊട്ടൻകോട് സ്വാശ്രയ കർഷക സമിതിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ സ്ഥാപനത്തെ തകർക്കാനുള്ള ലക്ഷ്യം വെച്ച് ചിലർ നടത്തുന്ന നീക്കമാണെന്നും ഇത് കർഷകർ തിരിച്ചറിയണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് MK കുട്ടൻ പറഞ്ഞു. എന്നാൽ കർഷകൻ നമ്മളെ ഈ പോയ കർഷകർ മറ്റേ പാർട്ടികൾ പുറത്തൊരു സമിതി തുടങ്ങുകയും അതിലേക്ക് ഇവരെ അങ്ങനെ ആകർഷിച്ച് അവരുടെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയും അത് കാശ് മേടിക്കുക, അവർക്ക് പഴയ കാലത്ത് കിട്ടാനുള്ള കാശ് മേടിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സമിതിയെ സമീപിക്കുകയും അങ്ങനെ ഉണ്ടായ ഒരു വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമിതിക്ക് നേരിട്ടു. അതിൻ്റെ ഫലമായി നമ്മൾക്ക് കഴിഞ്ഞ മാർച്ചിൽ നടത്തേണ്ട പൊതുയോഗം നടത്താനോ അതിൻ്റെ കണക്ക്, അതുപോലെ രണ്ട് സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു, അവർക്ക് അതിലും വലിയ രസമാണ്. ഈ രണ്ട് പേര് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ ഇവർ 5 മണിവരെ നമ്മുടെ ഇവിടെ ജോലി ചെയ്യും. 5 മണി കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ പുതിയ സമിതി തുറന്ന സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യും. ഇങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് നമ്മുടെ സമിതിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. പക്ഷേ 10-40 പേര് നമ്മുടെ കൂടെ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സമിതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിൻ്റെ സത്യമായ കാര്യമാണ്. 365,000 രൂപ നമ്മൾ കർഷകർക്ക് കൊടുക്കേണ്ടായിരുന്നു. ഈ കിട്ടാനുള്ള കാശുകളുടെ കണക്കുകളെല്ലാം അയാളിലേക്ക് കൊടുത്തു അയാളിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് കാറ്റവടക്കാർ ഒഴിഞ്ഞു മാറി. അവരിൽ നിന്ന് പിരിച്ചെടുക്കാനോ അവരിൽ നിന്ന് കിട്ടാനോ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വക ബുദ്ധിമുട്ടുകൾ വന്നത്. പക്ഷേ ഇത് നമ്മുടെ എല്ലാ കർഷകരും സുഹൃത്തുള്ളതോ അറിയണില്ല, അറിഞ്ഞിട്ടില്ല, ആരും അറിയിച്ചില്ല. കാരണം കർഷകരുണ്ടായില്ല, എന്നിട്ട് വേണ്ട എൻ്റെ കർഷക പൊതുയോഗം വയ്ക്കാൻ. ഞാനിതിൽ വന്ന് ചാർജ് എടുക്കുമ്പോൾ 67 പേരുണ്ടായി. അവിടെ നിന്ന് ഓരോ മാസം മീറ്റിംഗ് കൂടുമ്പോൾ വിളിച്ചാൽ കുറച്ച് ആളുകൾ വരും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞ ഓരോ യൂണിറ്റിലും നമ്മളിൽ 18-20 മെമ്പേഴ്സിലുള്ള യൂണിറ്റുകളാണ് 10-22-23 യൂണിറ്റുകളുള്ളത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താ? ഓരോ യൂണിറ്റിൽ 2-3 ഒരു ആളേ ഉള്ളൂ. കാരണം ഈ അകൽച്ചയിൽ അല്ലെങ്കിൽ ഈ മാറ്റത്തോട് കൂടി നമ്മുടെ കർഷകരും നമ്മൾ നിന്നും ഇപ്പോൾ അതാ കുറേ ദിവസം വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കറക്റ്റ് ഒരു 124 പേര് വന്നിട്ടുണ്ട്. 128 പേര് നമുക്ക് ഇവിടെ A+ മെമ്പർഷിപ്പിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ രീതിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴും ചിലവരുടെ സംശയം ജനിച്ചിരിക്കുകയാണ്. എന്താ കാരണം അറിയാം? ഈ വീട്ടിൽ പോലും സാറി, ഞാൻ ഉദ്ദേശിക്കുന്നത് പുരോഗം കർഷകം, ഞാനും ഒരു കർഷകം ഒരു സാധനം ഉത്പാദിക്കുകയാണെങ്കിൽ 10 കിലോമീറ്റർ തുടങ്ങുന്നത്, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ 10 കിലോമീറ്റർ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് സമിതി, അതാണ് ആ സമിതി മെമ്പർമാർ. ഇവിടെ സ്ഥിതി അതല്ല. അങ്ങനെ പഴയ മെമ്പറാണ്, അവരാ പറയുന്നത് രണ്ടർത്ഥമുള്ളത്. ഒരർത്ഥം സമിതിയിൽ നിന്ന് കിട്ടുന്ന അനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുത്താലും മറ്റൊന്ന് ബാങ്ക് വായ്പകളുള്ളവർ അതിനെ തടസ്സില്ലാതെ മുന്നോട്ട് പോകാനും ഇവിടുത്തെ അനുകൂല്യം പേപ്പർ കിട്ടാനും മാത്രം അല്ലെങ്കിൽ അവരതുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. അതിൽ നിന്ന് വന്ന വീഴ്ചകളാണ് ഇവിടെ. അപ്പോൾ ഇപ്പോഴും കണക്കുകൾ ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് വ്യക്തമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് കുട്ടികൾ ഒരു കണക്ക് പോലും തരാതെ കണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിനുശേഷം ഇവരൊരാളുകൂടിയും വെച്ചു കണക്ക് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാരണത്തിൽ, അതായത് ആറ്റിലൊരിക്കലെങ്കിലും അന്ന് വരെ നടന്ന വിറ്റുവരവിൻ്റെ വീട്ടിൽ പേപ്പർ എനിക്ക് കിട്ടണം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ, അയ്യോ ഞാൻ വെച്ചിപ്പോഴും എനിക്ക് കഴിയില്ല എന്നാണ്. അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ബിന്ദുവിനെ ശുപാർശ ചെയ്യുന്നത്. അവർ ഒരു 15 വർഷം ആ കുട്ടി ഒരു മുമ്പ് പറയാൻ വലിയതാണ്. ആ കുട്ടി ആരും ഒഴിഞ്ഞു മാറി രാഷ്ട്രം ചെറുക്കന്മാരെ കൊടുത്തു. അവരുടെ എല്ലാം നഗരത്തോടുകയും ആ കുട്ടി വരാൻ തുടങ്ങി. ആ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ ആ പഴയ കാലങ്ങളെ പോലെ കണക്കും കാര്യങ്ങളായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഈ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥം. അല്ലാണ്ട് ഈ സമയത്തിൽ ഒരു അഴിമതികൾ നടന്നിട്ടില്ല. കുറച്ച് ആളുകളൊന്നും ഇല്ല, ചെയ്തവരൊക്കെ പുറത്തു പോയി. പക്ഷേ ഞാൻ അവരുടെ കണക്കിനെ പറ്റി പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇന്ത്യയിൽ തന്നെ പ്രതികരിക്കാൻ പോയി തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കേസ് ഞാൻ ഈ പൊതുയോഗങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ സംഭവങ്ങളൊക്കെ അതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഇവിടെ ആരും തട്ടിക്കില്ല, ഒരാളെയും നമ്മൾ അവമാനിക്കില്ല, ഒരാളെയും തരംതാത്തി കാണിക്കില്ല, ഒരാളിനെ അകത്ത് നിലപാട് ഞങ്ങൾക്ക് ഇല്ല, നമ്മളെ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഒരാളാണ് ഞാൻ, ഈ സമിതിയിൽ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് എന്തെങ്കിലും കാര്യം കൈ കിട്ടിയ കാര്യം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഉണ്ണീഷൻ പറയേണ്ടത് എനിക്ക് ഇന്ന് 2 ദിവസം മുമ്പാണ് 4 കാരണം കാണിച്ചിട്ടായ ഒരാഴ്ച തന്നെ ആയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് ഈ മാസത്തിൽ അത് നടത്തണമെന്ന് വന്നപ്പോൾ വേറെ കഴിച്ചുകളില്ലാതെ വന്നു. പിന്നെ നമ്മൾക്കാണെങ്കിൽ 6 മാസം വൈകിപ്പോയി, ഇത് ഓടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോയി.
അങ്ങനെ ഒരുപാട് പ്രയാസമായതുകൊണ്ട് അയാളുടെ ആര്യം നമ്മൾ ആലോചിച്ചിരിക്കുക എല്ലാ ആരുടെയും അങ്ങനെ വിവേചനം ഉണ്ടാവരുത്. ഇതാണ് ആ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പുതിയോഗങ്ങളെല്ലാം നമ്മൾ ഏപ്രിൽ മാസങ്ങളിലും മെയ് മാസങ്ങളിലുമായിട്ടാണ് നടത്തിച്ചു വെക്കുക. അപ്പോൾ ഈ തവണ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകിയിട്ടാണെങ്കിലും നമുക്ക് ഡിസംബറിൽ തന്നെ തീർക്കാനായിട്ട് സാധിച്ചു. അതിന് ഇവിടുത്തെ ഓഫീസറായ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം വന്നപ്പോൾ തന്നെ കുറേ കണക്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സോർട്ട് ചെയ്യുകയും അതിനെല്ലാം നേതൃത്വം വഹിച്ച് നമ്മുടെ പഴയ സെക്രട്ടറിയെ കൊണ്ടുവന്ന് ബോധിപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തെ പണി ഒരു അഞ്ചാറ് മാസം കൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ സോൾവ് ആക്കി പോയത്. അതുപോലെ തന്നെ കഴിഞ്ഞ വാർഷിക ഇതിലുണ്ടായിരുന്ന ബിന്ദു, അതിന് പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കണക്കും ഇല്ലാതിരുന്നിട്ട് അതിൽ നിന്നും എല്ലാം ഓരോന്നോരോന്നത് സോർട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അത് കമ്മിറ്റിയിൽ വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കണക്കുകൾ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ എല്ലാ സമിതികളിലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സത്യസമയത്ത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് പോകലാണ്, പ്രശ്നത്തിന് പരിഹാരം കണ്ട് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഒരു സമിതിയുടെയും കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വം. അതിന് നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റും അതുപോലെ ബാക്കി ഭാരവാഹികളും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു പത്ത് പേര് കൂടി ചേരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ സമിതിയിൽ മാത്രമല്ല എല്ലാ സമിതികളിലും അതുണ്ടാവും. അതെല്ലാം നമ്മൾ എങ്ങനെയാണ് അതിനെ കണ്ട് അതിനെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന അതനുസരിച്ചിരിക്കും ഓരോ സമിതിയിലെയും വളർച്ച. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പഴയനൂർ സമിതി, ഇപ്പോൾ പഴയ സമിതികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള, ഒരുപക്ഷെ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കണ്ണേജ് വരുന്ന ഒരു സമിതിയായിരുന്നു പഴയനൂർ സമിതി. ഇപ്പോഴും നമുക്കറിയാം 1 കോടിക്ക് മേലെ നിൽക്കുന്ന സമിതികൾ തൃശ്ശൂർ ജില്ലയിൽ 10-15 എണ്ണേ ഉള്ളൂ.